എ കെ ആന്റണിക്കും കെ സി വേണുഗോപാലിനും ആ അപകടം മനസ്സിലായി അതുകൊണ്ടാണ് അവർ കേരളത്തിലെ നേതാക്കന്മാരോട് പറഞ്ഞത് തരൂരിനോട് മുട്ടാൻ പോണ്ടായിരുന്നു കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം തരൂരിനൊപ്പമാണ് എന്നുള്ള തിരിച്ചറിവിൽ ഇനി തരൂരിനെ ആക്ഷേപിച്ചാൽ അത് അപകടകരമാകും എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ആ നേതാക്കന്മാർക്കുണ്ടായിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും അടക്കം സംസ്ഥാനത്തെ നേതാക്കന്മാരോട് ഒളിഞ്ഞോ തെളിഞ്ഞോ തരൂരിനെതിരെ ഒരു പരാമർശവും നടത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകാൻ ആന്റണിയും കെ സി ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അപകടം മണത്തു കാരണം സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ എന്ന് പറയുന്നത് ചെറുതല്ല കേരളത്തിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കും അങ്ങനെ ആ വികാരമുണ്ടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കെ സുധാകരന് കെ പി സി സി പ്രസിഡൻ്റാവാൻ സാധിച്ചതും സതീശന് പ്രതിപക്ഷ നേതാവാകാൻ സാധിച്ചതും ഒക്കെ അങ്ങനെ ഒരു വികാരം രൂപപ്പെട്ടു വന്നു അത് സതീശനും സുധാകരനും മറ്റാരെക്കാളും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ മുരളീധരനായാലും കൊടിക്കുന്നിൽ സുരേഷായാലും ഒക്കെ നടത്തുന്ന ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ രാജ്മോഹന ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കാൻ നടത്തുന്ന എന്തോ ഒരു പൂർവ്വ വൈരാഗ്യമുള്ളതുപോലെ അത് യഥാർത്ഥത്തിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഒരേ വികാരത്തോടെ അണിനിരന്ന് നിരന്ന് പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇവർ ഓരോന്ന് ശശി തരൂരിനെതിരെ പറയുമ്പോഴും ശശി തരൂരിന് ഒരു നൂറ് പേരുടെയെങ്കിലും അധിക പിന്തുണ കിട്ടുന്ന സാഹചര്യം കേരളത്തിലെ നേതാക്കന്മാർക്കിടയിൽ പോലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പിന്തുണ ശശി തരൂരിന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്നു അതായത് അംഗീകരിക്കപ്പെടാവുന്ന നേതാവാണ് എന്നുള്ള തലത്തിലേക്ക് ശശി തരൂർ മാറിയിരിക്കുന്നു പാർട്ടിയെ നയിക്കാൻ നാളെ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന നേതാവ് എന്നുള്ള നിലയിൽ മാറിക്കഴിഞ്ഞു നേരത്തെ തന്നെ എ ഗ്രൂപ്പ് ശശി തരൂരിനോട് ചേർന്ന് നിന്നു അവർ പരസ്യമായൊന്നും പിന്തുണ പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും അതി തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ അത് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്കറിയാം കളമറിഞ്ഞ് കളിക്കാൻ അങ്ങനെ കളമറിഞ്ഞ് കളിച്ച് ശശി തരൂരിനെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം അവർ നടത്തി കഴിഞ്ഞു അപ്പോൾ എ ഗ്രൂപ്പ് ഇപ്പോൾ ഗ്രൂപ്പില്ല രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ ശശി തരൂർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യക്ഷത്തിനുള്ള മുഖമാകുമെന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ എ ഗ്രൂപ്പ് അവരുടെ ഒരു മുഖമായി ഉയർത്തിക്കാട്ടാൻ ശശി തരൂരിനെ ഉപയോഗിക്കാം എന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെയാണ് ശശി തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ചത് ശശി തരൂരിന് ആ ക്യാമ്പ് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ വക്താവായിട്ടായിരിക്കില്ല നിൽക്കുന്നത് തരൂരിൻ്റെ ഗ്രൂപ്പ് കളിയിലൊന്നും താല്പര്യം ഉണ്ടാകില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ അദ്ദേഹം അവരോടൊപ്പം മുന്നിൽ നിൽക്കും ആ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം അവതരിപ്പിക്കപ്പെടുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗ്രൂപ്പില്ല എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിൽ സാധാരണക്കാരായ പ്രാദേശിക നേതാക്കളുടെ ഇടയിൽ കൃത്യമായി എ എന്നും അയ്യെന്നുമുള്ള വികാരം ഇപ്പോഴുമുണ്ട് അത് നൂറ് ശതമാനമുണ്ട് അപ്പോൾ ആ വികാരത്തെ നന്നായി മുതലെടുക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് ശശി തരൂർ എന്നുള്ള തിരിച്ചറിവാണ് ഉമ്മൻചാണ്ടി പക്ഷത്തിനുണ്ടായത് അപ്പോൾ അത് ഒക്കെ തിരിച്ചറിഞ്ഞ് ഇനി വാതുറന്നാൽ വിവരമറിയും എന്ന് കൊടിക്കുന്നലിനും കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും അടക്കമുള്ളവർക്ക് താക്കീതിൻ്റെ സ്വരത്തിൽ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എ കെ ആൻ്റണിയും കെ സി വേണുഗോപാലും ഒക്കെ കാരണം കെ സി വേണുഗോപാലിന് പിന്നീട് ഇങ്ങോട്ട് വരേണ്ടതാണ് അപ്പോൾ ശശി തരൂർ കേരളത്തിൽ വന്നാൽ ഇതുപോലെ തന്റെ നോമിനികളെ വെച്ചിട്ട് തോൽപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ കേരളത്തിലെ സാധാരണ പ്രവർത്തകരുടെ വികാരം എന്തായാലും കെ സി വേണുഗോപാലിനോ ഒപ്പമല്ല അത് ശശി തരൂരിനോ എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് മിണ്ടാതിരിക്കൂ പണിയുണ്ടാക്കല്ലേ എന്ന് ഇവിടുത്തെ നേതാക്കന്മാരോട് ഇവർക്ക് പറയേണ്ടി വരുന്നത്